നമസ്കാരം. സ്കൂൾ പത്രം അക്കാദമിയുടെ LSS പ്രതിഭയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 2019ൽ നടന്ന പരീക്ഷയിലെ പൊതുവിജ്ഞാനത്തിലെ ചോദ്യങ്ങളുമായിട്ടാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ എറണാകുളം, ഓപ്ഷൻ ബി കോട്ടയം, ഓപ്ഷൻ സി കൊല്ലം, ഓപ്ഷൻ ഡി ആലപ്പുഴ. ഓപ്ഷൻ ഡി ആലപ്പുഴയാണ് ഉത്തരം. അടുത്ത ചോദ്യം, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏത്? ഓപ്ഷൻ എ കുന്തിപ്പുഴ, ഓപ്ഷൻ ബി ഭാരതപ്പുഴ, ഓപ്ഷൻ സി കബനി, ഓപ്ഷൻ ഡി മഞ്ചേശ്വരപ്പുഴ. ഓപ്ഷൻ എ കുന്തിപ്പുഴയാണ് ഉത്തരം. അടുത്ത ചോദ്യം, 2018ൽ കേരളത്തിലുണ്ടായ പ്രളയത്തിൽ ദുരന്ത നിവാരണത്തിനായി ഇന്ത്യൻ കരസേന നടത്തിയ ഓപ്പറേഷൻ്റെ പേരെന്ത്? 2018ൽ കേരളത്തിലുണ്ടായ പ്രളയത്തിൽ ദുരന്ത നിവാരണത്തിനായി ഇന്ത്യൻ കരസേന നടത്തിയ ഓപ്പറേഷൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഓപ്പറേഷൻ പോളോ, ഓപ്ഷൻ ബി ഓപ്പറേഷൻ കരുണ, ഓപ്ഷൻ സി ഓപ്പറേഷൻ വിജയ്, ഓപ്ഷൻ ഡി ഓപ്പറേഷൻ സഹയോഗ്. ഓപ്ഷൻ ഡി ഓപ്പറേഷൻ സഹയോഗാണ് ഉത്തരം. അടുത്ത ചോദ്യം, എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറു പോലുള്ള ഈ ജീവിതം, ഇതാരുടെ വരികളാണ്? ഓപ്ഷൻ എ കുമാരനാശാൻ, ഓപ്ഷൻ ബി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, ഓപ്ഷൻ സി ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള, ഓപ്ഷൻ ഡി വെള്ളത്തോൾ നാരായണമേനൻ. ഓപ്ഷൻ സി ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടേതാണ് ഈ വരികൾ. അടുത്ത ചോദ്യം, ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം 1000ൽ അധികം ഗോളുകൾ നേടിയ ഇന്ത്യക്കാരനാണ്. ഓപ്ഷൻ എ ബിഷൻ സിംഗ്, ഓപ്ഷൻ ബി ധ്യാൻ ചന്ദ്, ഓപ്ഷൻ സി കപിൽ ദേവ്, ഓപ്ഷൻ ഡി രവിശാസ്ത്രി. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം 1000ൽ അധികം ഗോളുകൾ നേടിയ ഇന്ത്യക്കാരനാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ധ്യാൻ ചന്ദ് ആണ് ഉത്തരം. അടുത്ത ചോദ്യം, സമുദ്രതീരം ഇല്ലാത്തതും കേരളത്തിലെ ജില്ലകളാൽ മാത്രം അതിർത്തി പങ്കിടുന്നതുമായ ജില്ല ഏത്? ഓപ്ഷൻ എ ആലപ്പുഴ, ഓപ്ഷൻ ബി കോട്ടയം, ഓപ്ഷൻ സി വയനാട്, ഓപ്ഷൻ ഡി ഇടുക്കി. ഓപ്ഷൻ ബി കോട്ടയമാണ് ഉത്തരം. അടുത്ത ചോദ്യം, 2018ലെ വയലാർ അവാർഡ് നേടിയ സാഹിത്യകാരൻ. ഓപ്ഷൻ ഇതിന് ഓപ്ഷൻസ് ഇല്ല, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങളാണിത്. KP മോഹൻകുമാറാണ് ഉത്തരം. 2018ലെ വയലാർ അവാർഡ് നേടിയ സാഹിത്യകാരൻ KP മോഹൻകുമാറാണ്. അടുത്ത ചോദ്യം, നവകേരള മിഷന്റെ ഭാഗമായി ആരോഗ്യ മേഖലയിൽ നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ പേര് ആർദ്രം. ആർദ്രം ആണ് നവകേരള മിഷന്റെ ഭാഗമായി ആരോഗ്യ മേഖലയിൽ നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ പേര്. അടുത്ത ചോദ്യം, കോർണർ കിക്ക് ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ് കോർണർ കിക്ക്. അടുത്ത ചോദ്യം, ഏറ്റവും ഒടുവിൽ രൂപീകൃതമായ കേരളത്തിലെ കോർപ്പറേഷൻ ഏത്? കണ്ണൂരാണ് ഏറ്റവും ഒടുവിൽ രൂപീകൃതമായ കേരളത്തിലെ കോർപ്പറേഷൻ. ഇന്നത്തെ 10 ചോദ്യങ്ങൾ ഇത്രയുള്ളൂ. അടുത്ത ദിവസം വേറൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.